എല്ലാവരെയും ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് സാധ്യതകളുടെ ഗണിതം എന്ന പാഠത്തിൽ ടെക്സ്റ്റ് ബുക്ക് പേജ് 75-ലെ പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ക്ലാസ്സുകളിലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അതിൻ്റെ തുടർച്ച. നാലാമത്തെ ക്വസ്റ്റ്യൻ: ഫ്രം ഓൾ ടു ഡിജിറ്റ് നമ്പേഴ്സ് വിത്ത് എയ്തർ ഡിജിറ്റ് 1, 2, or 3 വൺ നമ്പർ ഈസ് ചൂസൺ. വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ഓഫ് both digit being same? Adana first question. Second question: what is the probability of the sum of the digits being 4? Appa ee chodyathil paranjirikkunnathu akkangal rendum, akkangal nanna digits 1, 2, 3 ivayil edengilumaya randakka sankhyakal adil orennam eduthal രണ്ടക്കങ്ങളും തുല്യമാകാനുള്ള പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ: രണ്ടക്കങ്ങളുടെയും തുക 4 ആകാനുള്ള പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് ആദ്യം അക്കങ്ങൾ രണ്ടും 1, 2, 3 ഇവയിൽ ഏതെങ്കിലുമായ രണ്ടക്ക സംഖ്യകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക. ടു ഡിജിറ്റ് നമ്പേഴ്സ് വിത്ത് ഡിജിറ്റ്സ് 1, 2, or 3 ഏതൊക്കെയായിരിക്കും? ആ അക്കങ്ങൾ രണ്ടും ഒന്നായാൽ 11, പിന്നെ ഇത് രണ്ടും 12, പിന്നെ 13, പിന്നെ 21, പിന്നെ രണ്ടക്കവും രണ്ടായാൽ 22, പിന്നെ 23, പിന്നെ 31, തേർട്ടി ടു, പിന്നെ 3 എന്ന അക്ക രണ്ട് പ്രാവശ്യം വന്ന 33. അപ്പോൾ ഡിജിറ്റ്സ് 1, 2, 3 ഇവയിൽ ഏതെങ്കിലുമായി രണ്ടക്ക സംഖ്യകൾ എഴുതുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്രയും രണ്ടക്ക സംഖ്യകളെ എഴുതാൻ പറ്റത്തുള്ളൂ. ഇതാകെ എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9. അപ്പം ദേർ നമ്പർ 9. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഫസ്റ്റ് ക്വസ്റ്റ്യൻ: പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ഡിജിറ്റ്സ് ബീങ് സെയിം. അപ്പം നമുക്കറിയാം പ്രോബബിലിറ്റി ഓഫ് പെയേഴ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. നമ്പർ ഓഫ് ഫേവറബിൾ പെയേഴ്സ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ്. അപ്പോൾ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ഡിജിറ്റ്സ് ബീങ് സെയിം ഇത് കണ്ടുപിടിക്കാൻ ഡിജിറ്റ്സ് 1, 2, 3 ആയിട്ടുള്ള എല്ലാ രണ്ടക്ക സംഖ്യകളും നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ഇതിൽ രണ്ടക്കങ്ങളും തുല്യമാകുന്ന സംഖ്യകൾ ഏതൊക്കെയാണ്? നമ്പേഴ്സ് വിത്ത് സെയിം ഡിജിറ്റ് 11, 22, 33. അപ്പോൾ നമുക്ക് എന്തെഴുതാം? നമ്പേഴ്സ് വിത്ത് സെയിം ഡിജിറ്റ് 11, 22, 33. ആകെ എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം. അപ്പം ദേർ നമ്പർ 3 ആണ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് പെയേഴ്സ് കണ്ടുപിടിക്കുന്നത് നമ്പർ ഓഫ് ഫേവറബിൾ പെയേഴ്സ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് ഫേവറബിൾ പെയേഴ്സ് എന്തായിരിക്കും? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ഡിജിറ്റ് ബീങ് സെയിം. അപ്പോൾ ഇവിടുത്തെ നമ്പർ ഓഫ് ഫേവറബിൾ പെയേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? നമ്പേഴ്സ് വിത്ത് സെയിം ഡിജിറ്റ് എത്ര എണ്ണം ഉണ്ട്? അതാണ് നമ്പർ ഓഫ് ഫേവറബിൾ പെയേഴ്സ്. അതെത്രയാണ്? 3. അപ്പം 3 by ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ് എത്രയായിരുന്നു? 9. അപ്പം 3 by 9. ഈ 3 by 9 നമുക്ക് 3 ഉപയോഗിച്ച് ചെറുതാക്കാമല്ലോ. 3 വെച്ച് ഹരിച്ചാൽ എത്ര വരും? 1 by 9 വെച്ച് ഹരിച്ചാൽ 1 by 3. പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ഡിജിറ്റ്സ് ബീങ് സെയിം എത്രയാണ്? 1 by 3.
ഇനി ഇതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പ്രോബബിലിറ്റി ഓഫ് സം ഓഫ് ദ ഡിജിറ്റ്സ് ബീയിങ് 4 ഇപ്പോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പ്രോബബിലിറ്റി ഓഫ് സം ഓഫ് ദ ഡിജിറ്റ്സ് ബീയിങ് 4 അക്കങ്ങളുടെ തുക 4 ആകാനുള്ള സാധ്യത അപ്പോൾ നമ്പേഴ്സ് വിത്ത് സം ഓഫ് ദ ഡിജിറ്റ്സ് 4 ആയിട്ടുള്ള സംഖ്യകൾ ഏതൊക്കെയാണ് ഒന്നും രണ്ടും കൂട്ടിയാൽ 3 ആണ് 1 പ്ലസ് 3 4 ആണ് അല്ലേ രണ്ടും ഒന്നും കൂട്ടിയാൽ 3 ആണ് ഇവിടെ ഒന്നും ഒന്നും കൂട്ടിയാൽ 2 ആണ് 2 പ്ലസ് 2 4 ആണ് അപ്പോൾ 22 ഇതിനകത്ത് ഉൾപ്പെടും 2 3 5 3 1 4 3 2 5 3 3 6 അപ്പോൾ ഏതൊക്കെയാണ് നമ്പേഴ്സ് 13 22 31 അപ്പോൾ നമ്പേഴ്സ് വിത്ത് സം ഓഫ് ദ ഡിജിറ്റ്സ് 4 ആയിട്ടുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ് 13 22 31 അപ്പോൾ എത്ര എണ്ണം ഉണ്ട് ദെയർ നമ്പർ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പ്രോബബിലിറ്റി ഓഫ് സം ഓഫ് ദ ഡിജിറ്റ്സ് ബീയിങ് 4 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് പെയർസ് കണ്ടുപിടിക്കുന്നത് നമ്പർ ഓഫ് ഫേവറബിൾ പെയർസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പെയർസ് ആണ് അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് ഫേവറബിൾ പെയർസ് എന്ന് പറഞ്ഞാൽ സം ഓഫ് ദ ഡിജിറ്റ്സ് 4 സംഖ്യകൾ എത്രണ്ണമുണ്ട് അതാണ് നമ്പർ ഓഫ് ഫേവറബിൾ പെയർസ് അപ്പോൾ നമ്പേഴ്സ് വിത്ത് സം ഓഫ് ദ ഡിജിറ്റ്സ് 4 ആയിട്ടുള്ള എത്ര രണ്ടക്ക സംഖ്യകൾ 2 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട് 3 അപ്പോൾ നമ്പർ ഓഫ് ഫേവറബിൾ പെയർസ് ഇവിടെ എത്രയാണ് 3 ബൈ ടോട്ടൽ നമ്പർ ഓഫ് പെയർസ് എത്രയാണ് ടോട്ടൽ നമ്പർ ഓഫ് പെയർസ് നമുക്ക് 9 എന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതും 3/9 വരും 3 9 നമുക്ക് 3 വെച്ച് ഹരിച്ച് ചെറുതാക്കാം 3 3 കൊണ്ട് ഹരിച്ചാൽ 1 9 3 കൊണ്ട് ഹരിച്ചാൽ 3 അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് സം ഓഫ് ദ ഡിജിറ്റ്സ് ബീയിങ് 4 അതും 1/3 ആണ് Thank you.